നമസ്കാരം. ഏവർക്കും ഇൻഫോ മീഡിയ മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി മുതൽ നിങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടാൻ അല്പം പാടുപെടും. ഡ്രൈവിംഗ് സ്കൂളുകൾ തുടങ്ങാനുള്ള അനുമതിക്കായി നിരവധി ചട്ടങ്ങളാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിനു പുറമെ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നതിനായി നല്ല പരിചയം വേണമെന്നത് നിർബന്ധമാക്കിയിരിക്കുകയാണ്. ഇതിനായി കേന്ദ്ര മോട്ടോർ വാഹന ചട്ടത്തിലെ വ്യവസ്ഥകൾ ഇപ്പോൾ പുതുക്കിയിരിക്കുകയാണ്. വിശദമായ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായി ഈ വീഡിയോ പരമാവധി ആളുകളിൽ എത്തേണ്ടതായിട്ടുണ്ട്. അതിനാൽ ഈ വീഡിയോ ആദ്യമൊന്ന് ലൈക്ക് ചെയ്യുക, പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾ എല്ലാ ദിവസവും ലഭിക്കുന്നതിനായി ഈ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പമുള്ള ബെല്ലൈക്കണിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കുക. വണ്ടി റിവേഴ്സ് എടുക്കാൻ നല്ല വശമില്ലെങ്കിൽ ഇനി ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടാൻ പ്രയാസമായിരിക്കും. ഇടത്തോട്ടും വലത്തോട്ടും റിവേഴ്സ് എടുക്കുന്നതടക്കം ഡ്രൈവിംഗ് നല്ലതുപോലെ അറിയുന്നവർക്കാണ് ലൈസൻസ് നൽകുന്നതെന്ന് ഉറപ്പുവരുത്തുമെന്ന് ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി പാർലമെന്റിൽ പറഞ്ഞു. റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസുകളിൽ ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റിന് അപേക്ഷിക്കുന്നവരുടെ വിജയ ശതമാനം 69 നിജപ്പെടുത്തും. അതായത് 100 ലൈസൻസിന് ഇനി അപേക്ഷിക്കുകയാണെങ്കിൽ 31 ഇനി പരാജയപ്പെടുത്തും. കേന്ദ്ര മോട്ടോർ വാഹന ചട്ടത്തിലെ വ്യവസ്ഥകൾ പ്രകാരമാണിത്. ഡ്രൈവിംഗ് ലൈസൻസ്, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എന്നിവയുമായി ബന്ധപ്പെട്ട ഏതാനും സേവനങ്ങൾ ഓൺലൈൻ മുഖേനയാക്കും. നടപടി വേഗത്തിലാക്കാൻ സംസ്ഥാന സർക്കാരുകളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഡ്രൈവിംഗ് ലൈസൻസ് കാലാവധി 1 മുമ്പോ കാലാവധി കഴിഞ്ഞ് 1 തികയുന്നതിന് മുമ്പോ പുതുക്കാൻ അനുവദിക്കും. വീട് വിട്ട് വിദൂര സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും മറ്റും ഇത് കൂടുതൽ പ്രയോജനപ്പെടുമെന്ന് മന്ത്രി വിശദീകരിച്ചു. ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.